നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് വിശ്രമിക്കാനായി കരിവെള്ളൂരിൽ വഴിയിടം വഴിയോര വിശ്രമ കേന്ദ്രമൊരുങ്ങി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ 12-ന് പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് കരിവള്ളൂർ പിരളം ഗ്രാമപഞ്ചായത്തിൽ വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂരിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി അപ്പുകുട്ടൻ, വി ബാലകൃഷ്ണൻ, ടി വി നാരായണൻ മാസ്റ്റർ, ജാനകി ടീച്ചർ, കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, എ ഷീബ, പി ശ്യാമള തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. അനധികൃത മണലെടുപ്പിനെതിരെ ശക്തമായ നടപടികളുമായി ചന്ദേര പോലീസ്. മണലെടുപ്പ് വ്യാപകമാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഐ ടി വെള്ളാപ്പ് പ്രദേശങ്ങളിൽ നിന്ന് ലോറികൾ പിടിച്ചെടുക്കുകയും കേസെടുക്കുകയും ചെയ്തു. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അനധികൃത മണലെടുപ്പ് വ്യാപകമാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മണൽ ലോബിക്കെതിരെ ചന്ദേര പോലീസ് ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ഐ ടി വെള്ളാപ്പ് പ്രദേശങ്ങളിൽ നിന്നുമായി 3 ലോറികൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ചന്ദേര സബ് ഇൻസ്പെക്ടർ എം വി ശ്രീദാസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ പി ആർ ഓമനക്കുട്ടൻ, പി വി ഷൈജു, ഡ്രൈവർ ബാലകൃഷ്ണൻ നമ്പ്യാർ, വിനീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് മണൽ ലോറികൾ പിടിച്ചെടുത്തത്. രാത്രിയിൽ അനാവശ്യമായി കറങ്ങി നടക്കുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും കണ്ടുകെട്ടുകയും ചെയ്യുമെന്നും അനധികൃത മണലെടുക്കുന്നവർക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി കേസെടുക്കുമെന്നും ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ പി നാരായണൻ പറഞ്ഞു. പരിധിയിലെ അനധികൃതമായ മണൽഖനനം, കുഴൽ മണൽ ഖനനം നടന്ന രീതിയിൽ ശക്തമായ നടപടികൾ പോലീസ് സ്വീകരിച്ചിരിക്കുകയാണ്. ഇന്നലെ ഐ ടി സ്കൂളിന്റെ കോമ്പൗണ്ടിന്റെ നിർമ്മാണത്തിരിക്കുന്ന ആ സ്ഥലത്ത് നിന്നും 4 വാഹനങ്ങളിൽ മണൽ കയറ്റി പോകുന്ന സമയം കയറ്റാൻ വേണ്ടി കയറ്റുന്ന സമയത്താണ് പോലീസ് പാർട്ടി സ്ഥലത്തെത്തുകയും അതിൽ നിന്ന് ഒരു വണ്ടി കടന്നു പോവുകയും ബാക്കി 3 വണ്ടികൾ സീസ് ചെയ്ത് ശേഷം കൊണ്ടുവന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ 11 മണൽ ലോറികൾ പിടിച്ചെടുക്കുകയും കേസെടുക്കുകയും ചെയ്തു. രാത്രിയിൽ പട്രോളിങ്ങിനിറങ്ങുന്ന ഓഫീസർമാരെ ഇരുചക്രവാഹനങ്ങളിലും കാറുകളിലും പിന്തുടരുകയും പോലീസ് കൈകാണിക്കുമ്പോൾ വെട്ടിച്ച് കടന്നുപോകാൻ ശ്രമിക്കുകയും ചെയ്ത 20 വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കാലങ്ങളായി ഐ ടി വെള്ളാപ്പ് പ്രദേശങ്ങളിൽ വീട്ടുവളപ്പിൽ നിന്നും നല്ല മണൽ കടത്തി പകരം ചരലും വേസ്റ്റ് മണ്ണും കൊണ്ടിട്ട് കുഴിമൂടുന്നത് വ്യാപകമാണ്. ഇത് കുടിവെള്ളക്ഷാമത്തിനും മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പുത്തരിക്ക് പഞ്ചസാര കലവുമായി പ്രമുഖ മുസ്ലിം കുടുംബമായ കേളൂർത്ത് തറവാട്ടുകാരെത്തി. മതമൈത്രിയുടെയും പരസ്പര സൌഹാർദ്ദത്തിന്റെയും പാരമ്പര്യ സ്മൃതികൾ ഉണർത്തിക്കൊണ്ടാണ് വർഷങ്ങളായി പയ്യന്നൂരിൽ ഈ ആചാരം തുടരുന്നത്. പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പുത്തരിക്കുള്ള പഞ്ചസാര നിറച്ച കലവുമായി ഇത്തവണയും മുസ്ലിം തറവാട്ടുകാർ ക്ഷേത്രത്തിലെത്തി. പയ്യന്നൂരിലെ പ്രധാന മുസ്ലിം തറവാട്ടുകാരായ കേളോത്ത് തറവാടിനാണ് പുത്തരി ദിവസം പഞ്ചസാരയുമായി ക്ഷേത്രത്തിലെത്തുവാനുള്ള അവകാശം. തറവാട്ടിൽ നിന്നെത്തിക്കുന്ന പഞ്ചസാര ചേർത്താണ് പുത്തരി ദിവസം ഉച്ചപൂജയ്ക്കുള്ള വിശേഷ നിവേദ്യമായ ആഗ്രായണവും പാൽപായസവും തയ്യാറാക്കുന്നത്. കേളോത്ത് തറവാട്ടിലെ കാരണവർക്കാണ് പഞ്ചസാരക്കലം കൊണ്ടുവരുവാനുള്ള അവകാശം. ജന്മകണിശൻ കർക്കടകത്തിലെ കറുത്തവാവന് പുത്തരിക്ക് മുഹൂർത്തം കുറിച്ചാൽ ഈ വിവരം ക്ഷേത്രക്കാർ തറവാട്ടിലെത്തി അറിയിക്കുകയാണ് പതിവ്. ബുധനാഴ്ച രാവിലെ പഞ്ചസാരക്കലവുമായി കേളോത്ത് തറവാട്ടംഗങ്ങളായ ഷുക്കൂർ, സലാം, റഷീദ്, സിദ്ദിഖ്, ഷഹീർ, കബീർ, റാഷിദ്, ജലീസ് എന്നിവർ വീട്ടിൽ നിന്നും പുറപ്പെട്ടു. ക്ഷേത്രത്തിൽ അകങ്കാവൽ, കരുണാകരമാരാർ, കലവറക്കാരൻ ഉണ്ണികൃഷ്ണൻ നമ്പീശൻ എന്നിവർ ചേർന്ന് ഇവരെ സ്വീകരിച്ചു. ക്ഷേത്രത്തിനകത്ത് ബലിക്കലിനു മുകളിലാണ് പഞ്ചസാരക്കലം സമർപ്പിക്കുക. ഭക്തർക്ക് വിശേഷപ്പെട്ടതാണ് പുത്തരി ദിവസം. പുതിയ അരി ചേർത്ത് നിവേദിക്കുന്ന ആഗ്രായണം, പഴം, ശർക്കര, പഞ്ചസാര, കുരുമുളക്, പുത്തരിച്ചുണ്ടങ്ങ, വെണ്ണ, തൈര്, ചിരവിയ തേങ്ങ, തവരയില, തേൻ, നെയ്യ് എന്നിവ ചേർത്താണ് ആഗ്രായണം തയ്യാറാക്കുന്നത്. പെരുമാളിന് പഞ്ചസാര സമർപ്പിച്ച് മടങ്ങുമ്പോൾ 1 കുല പഴം, 1 കുല കായ, 6 ഇടങ്ങഴി അരി, 6 തേങ്ങ എന്നിങ്ങനെയുള്ള സാധനങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് കേളോത്ത് തറവാട്ടുകാർക്ക് നൽകും. കാലഘട്ടത്തിന്റെ ഈ മഹാമാരിയുടെ കാലഘട്ടത്തിലും മതമൈത്രിക്ക് ഇന്ത്യയിൽ തന്നെ ഒരു മാതൃകയായി ഈ ചടങ്ങ് നമ്മൾ ഈ പങ്കെടുത്ത ഓരോരുത്തരും ആഘോഷിക്കുവാനും പ്രചരിപ്പിക്കുവാനും സന്നദ്ധരാകണമെന്നാണ് പറയാനുള്ളത്. നമ്മൾ വർഷങ്ങളായിട്ട് കേളോത്ത് തറവാട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആചാരത്തിൽപ്പെട്ടതാണ് ഈ പഞ്ചസാര കലം കൊണ്ടുവരുത്തി. കഴിഞ്ഞ പ്രാവശ്യം വരെ നമ്മളെ വലിയ കാരണവരെ മൂസാജിക്കായിരുന്നു ഇതിൻ്റെ നേതൃത്വം വഹിച്ചത്. ഇപ്രാവശ്യം പ്രായാധിക്യം കൊണ്ടും മറ്റ് കോവിഡ് പശ്ചാത്തലം എല്ലാം കാരണം ഇപ്രാവശ്യം
ഷുക്കൂർ എന്ന് പറയുന്ന മൂപ്പറാണ് ഇനി മുതൽ ഇത് തുടർന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടെ കാർണറായിട്ട് ഉണ്ടാവുക. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ആധുനിക സജ്ജീകരണങ്ങളോടെ ടേക്ക് എ ബ്രേക്ക് ശുചിമുറി സമുച്ചയം നാടിന് സമർപ്പിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് ചന്തപ്പുരയിൽ പണികഴിപ്പിച്ച ആധുനിക സൌകര്യങ്ങളോടുകൂടിയ ശുചിമുറിയും വിശ്രമ കേന്ദ്രവും കല്യാശ്ശേരി എംഎൽഎ എം വിജിൻ ഉദ്ഘാടനം ചെയ്തു. വഴിയാത്രക്കാർക്കായി ദേശീയ സംസ്ഥാന പാതയോരങ്ങളിൽ ആധുനിക സജ്ജീകരണങ്ങളോടെ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ 100 പൊതുശുചിമുറി സമുച്ചയങ്ങളും വഴിയോര വിശ്രമ കേന്ദ്രങ്ങളും തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസന എക്സൈസ് വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ ഭാഗമായി കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് ചന്തപ്പുരയിൽ പണികഴിപ്പിച്ച ആധുനിക സൌകര്യങ്ങളോടുകൂടിയ ശുചിമുറിയും വിശ്രമ കേന്ദ്രവും കല്യാശ്ശേരി എംഎൽഎ എം വിജിൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ മോഹനൻ, പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ബാലകൃഷ്ണൻ ഇ പി, പഞ്ചായത്ത് സെക്രട്ടറി വി രാജീവൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി വി സുധാകരൻ, വി എ കോമളവല്ലി, എൻ കാർത്യായനി, ആസൂത്രണ സമിതി അംഗം ടി വി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കെ രാഘവൻ മാസ്റ്ററുടെ 7th ചരമവാർഷിക ദിനം വെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ വി ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റും അധ്യാപകനും പത്രപ്രവർത്തകനുമായിരുന്ന കെ രാഘവൻ മാസ്റ്ററുടെ 7th ചരമവാർഷിക ദിനം വെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. അന്നൂർ ഗ്രാമക്ഷേമ സമിതി ഓഫീസ് ഹാളിൽ നടന്ന പുഷ്പാർച്ചനയും അനുസ്മരണ പരിപാടിയും ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ വി ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് കെ എം വിജയൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ കെ ഫൽഗുനൻ, നഗരസഭാ കൌൺസിലർ എ രൂപേഷ്, എൻ ഗംഗാധരൻ, കെ ടി ഹരീഷ്, കെ എം ഉമേശൻ, പി പത്മനാഭൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ചെറുപുഴ പഞ്ചായത്തിലെ പുളിങ്ങോം ചൂരപ്പടവ് നിവാസികൾ അനുഭവിക്കുന്ന യാത്രാ ദുരിതത്തിന് നാട്ടുകാർ തന്നെ പരിഹാരം കണ്ടു. പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ജനങ്ങൾ ഒത്തൊരുമിച്ച് ഗതാഗത യോഗ്യമാക്കി. ടൂറിസം കേന്ദ്രമായ കൊട്ടത്തലച്ചി, ജനവാസ കേന്ദ്രങ്ങളായ ചൂരപ്പടവ്, ഉദയം, കാണാക്കുണ്ട്, പ്രാപ്പോയിൽ തുടങ്ങിയ പ്രദേശങ്ങളിലേക്കെത്തുന്ന വാഴക്കുണ്ടം ചൂരപ്പടവ് റോഡിന്റെ ശോചനീയാവസ്ഥയാണ് അധികൃതരുടെ നടപടിക്ക് കാത്തു നിൽക്കാതെ നാട്ടുകാർ അറ്റകുറ്റപ്പണി നടത്തിയത്. പ്രദേശവാസികളടക്കം നിരവധി വാഹനങ്ങൾ പ്രതിദിനം കടന്നുപോകുന്ന ഈ റോഡിൽ കൂടി കാൽനടയാത്ര പോലും ദുസ്സഹമായതോടെയാണ് നാട്ടുകാർ തന്നെ റോഡ് നന്നാക്കാൻ തീരുമാനിച്ചത്. പഞ്ചായത്തംഗം സി ബി എം തോമസിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ പണം സ്വരൂപിച്ച് അറ്റകുറ്റപ്പണി നടത്താൻ മുന്നിട്ടിറങ്ങി. മെറ്റലും മണ്ണുമൊക്കെ ഇട്ട് കുഴികളടച്ചും ഓവുചാലിലെ മണ്ണും മാലിന്യങ്ങളും നീക്കിയും റോഡ് ഗതാഗത യോഗ്യമാക്കി. ടൂറിസം കേന്ദ്രമായ കൊട്ടത്തലച്ചി മല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്കെത്തുന്ന ഈ റോഡിലൂടെ സ്വകാര്യ ബസ് സർവീസ് വരെ ഉണ്ടായിരുന്നതാണ്. എന്നാൽ റോഡ് പൂർണ്ണമായും തകർന്നതോടെ ബസ് സർവീസും നിലച്ചു. ഓട്ടോറിക്ഷകൾ പോലും ഇതുവഴി സർവീസ് നടത്താൻ മടിച്ചതോടെയാണ് ജനങ്ങൾ തന്നെ രംഗത്തിറങ്ങിയത്. വാഴക്കുണ്ടം വില്ലേജ് ഓഫീസിന്റെ വാഴക്കുണ്ടം ടൗണിനും വെള്ളം കെട്ടി നിൽക്കുന്നതിനെ കുറിച്ച് ഭയങ്കര വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. വാർത്തകൾ വന്നത് വളരെ ശരിയാണ്. ജനങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വെള്ളം റോഡുകൾ ഒഴുകി വന്ന് കുഴിയായിട്ട് യാത്രാ സൗകര്യവും വാഹന സൗകര്യവും ഒന്നും നടക്കാത്ത രീതിയിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ പഞ്ചായത്തിൽ നിന്നും ഫണ്ട് ഈ റോഡിന്റെ ഇവിടം ഉയർത്തി രണ്ട് സൈഡും ഡ്രെയിനേജ് എടുത്തുകൊണ്ട് ചെയ്യുന്നതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പെറ്റി വർക്ക് എന്ന നിലയിൽ ഒരു ചെറിയ വർക്ക് ചെയ്യുന്നതിനുള്ളൊരു ഫണ്ട് പഞ്ചായത്തിൽ നിന്നും വീണ്ടും ലഭിക്കുന്നതല്ല. അതുകൊണ്ടാണ് ജനങ്ങളുടെയും ദുരിതവും കഷ്ടപ്പാടും എല്ലാം കണ്ടുകൊണ്ട് തന്നെ ജനങ്ങളിൽ നിന്ന് കച്ചവടക്കാരോടും വണ്ടിക്കാരോടുമൊക്കെ ഒരു ചെറിയ രീതിയിൽ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊരു തുക സമാഹരിച്ചുകൊണ്ട് ഈ റോഡ് യാത്രാ സൗകര്യത്തിന് ഉതകുന്ന രീതിയിൽ മാറ്റി തീർക്കാമെന്ന് തന്നെ തീരുമാനിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് കെ എസ് ടി ബി റോഡരികിൽ വെള്ളറങ്ങിൽ വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മിച്ചു. കേന്ദ്രം ഉദ്ഘാടനം എം വിജിൻ എംഎൽഎ നിർവഹിച്ചു. കെ എസ് ടി പി റോഡിലൂടെ പോകുന്ന വാഹനയാത്രക്കാർക്ക് വിശ്രമിക്കുന്നതിനു വേണ്ടിയാണ് ചെറുകുന്ന് വെള്ളറങ്ങിൽ വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത്. എം വിജിൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ, സെക്രട്ടറി പി പി ഉഷ, വൈസ് പ്രസിഡന്റ് പി വി സജീവൻ, കെ മോഹനൻ, വി വി ആശ, പി കെ ഹസൻകുഞ്ഞി, രേഷ്മ പരാഗൻ, കെ പത്മിനി, സി എച്ച് പ്രദീപ് കുമാർ, ടി ഇ നിർമ്മല, കെ അനിത, കെ കൃഷ്ണൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. സി പി ഐ എം കടന്നപ്പള്ളി സൌത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ പുതിയതായി പണികഴിപ്പിച്ച എ കെ ജി സ്മാരക ഹാൾ ഉദ്ഘാടനം ചെയ്തു. സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി പി ദാമോദരൻ ഉദ്ഘാടനം നിർവഹിച്ചു. എ കെ ജി സ്മാരക ഹാൾ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി പി ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു.
ചടങ്ങിൽ ഇ പി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ പതാക ഉയർത്തി. ലോക്കൽ സെക്രട്ടറി ടി വി മോഹനൻ, ടി വി ചന്ദ്രൻ, മാടക്ക ദാമോദരൻ, അഡ്വക്കേറ്റ് ബി അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. അക്ഷരമരമൊരുക്കി സാക്ഷരതാ ദിനാചരണം. എടനാട് ഈസ്റ്റ് എൽ പി സ്കൂളിലാണ് പയ്യന്നൂർ നളിനം ഫൗണ്ടേഷനുമായി ചേർന്ന് മലയാളാക്ഷരമാലയിലെ അക്ഷരങ്ങൾ കൊണ്ട് വിദ്യാലയമുറ്റത്തെ മരം അലങ്കരിച്ചത്. ഓരോ മലയാള അക്ഷരങ്ങളും മരത്തിലും ചില്ലകളിലും കോർത്തു തൂക്കിയുള്ള അക്ഷരമരം. ഓൺലൈനിലൂടെ വിദ്യാർത്ഥികൾക്ക് ഇത് കൗതുകം പകരുന്ന കാഴ്ചയായി. പ്രഥമാധ്യാപികയായ എസ് മായ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് പ്രമോദ് പുത്തലത്ത് അധ്യക്ഷത വഹിച്ചു. മാനേജർ എസ് ജെ അശോകൻ, സെക്രട്ടറി പി പി ശ്രീദേവി, വൈസ് പ്രസിഡന്റ് പ്രവീണ പ്രമോദ്, ബഷീർ എടാട്ട്, എം വി പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. മർഹൂം വൈദ്യർ പി വി അബ്ദുറഹ്മാൻ ഹാജി സ്മാരക മുസ്ലിം ലീഗ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മർഹൂം വി കെ ബി ഖാലിദ് ഹാജി സാഹിബ് ചരമ വാർഷിക അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു. ടി കെ സി മുഹമ്മദ് അലി ഹാജി അധ്യക്ഷത വഹിച്ചു. മുജീബ് അസ്ഹരി പ്രാർത്ഥന നടത്തി. കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് ടി ഇ അബ്ദുള്ള വി കെ പി ഖാലിദ് ഹാജി സ്മാരക ബ്രോഷർ പ്രകാശനവും അനുസ്മരണ പ്രഭാഷണവും നടത്തി. മുൻ പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് എസ് സി കുഞ്ഞഹമ്മദ് ഹാജി ബ്രോഷർ ഏറ്റുവാങ്ങി. എച്ച് എം കുഞ്ഞബ്ദുള്ള, എ അബ്ദുറഹ്മാൻ, കല്ലട മാഹിൻ ഹാജി, ലീഗ് വൈസ് പ്രസിഡന്റ് വി കെ പി ഹമീദ് അലി ഹാജി, കെ എം ഷംസുദ്ദീൻ ഹാജി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സുഹൈലും അജ്മലും സൈക്കിൾ ചവിട്ടി കാശ്മീരിലേക്ക്. സ്വപ്നയാത്രയ്ക്കൊപ്പം ഇത് ഇന്ധനവില വർധനവിലുള്ള പ്രതിഷേധവും കൂടിയാണ്. കാശ്മീരിലേക്ക് യാത്ര ചെയ്യണമെന്ന സ്വപ്നമാണ് മലപ്പുറം സ്വദേശി കെ സുഹൈലും കോഴിക്കോട് സ്വദേശി സി വി അജ്മലും ഇന്ധനവില വർധനയ്ക്കെതിരെ സൈക്കിൾ ചവിട്ടി പൂർത്തീകരിക്കുന്നത്. കാശ്മീരിലേക്ക് ഒരു യാത്ര പോവുക എന്നതായിരുന്നു യുവാക്കളായ മലപ്പുറം സ്വദേശി കെ സുഹൈലിന്റെയും കോഴിക്കോട് സ്വദേശി സി വി അജ്മലിന്റെയും സ്വപ്നം. വിവിധ സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ച് അവരുടെ ജീവിതശൈലി, സംസ്കാരം, ഭാഷകൾ എന്നിവയെക്കുറിച്ച് അറിയുക എന്നതും പ്രധാന ലക്ഷ്യം തന്നെ. ഇന്ധനവില വർധന വില്ലനായപ്പോൾ തങ്ങളുടെ സ്വപ്നങ്ങൾ മാറ്റിവയ്ക്കുവാൻ ഇവർ തയ്യാറായില്ല. മറ്റൊന്നും ആലോചിക്കാതെ ലക്ഷ്യപൂർത്തീകരണത്തിനായി തങ്ങളുടെ സൈക്കിളിൽ തന്നെ യാത്ര തിരിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് സെപ്തംബർ 6 മലപ്പുറത്തുനിന്ന് സുഹൈലും കോഴിക്കോട് നിന്ന് അജ്മലും യാത്ര ആരംഭിച്ചത്. എല്ലാ ദിവസവും 7 തുടങ്ങുന്ന യാത്ര വൈകുന്നേരം 6 വരെ നീളും. പെട്രോൾ പമ്പുകളിൽ ടെന്റ് കെട്ടിയും സുഹൃത്തുക്കളെ ആശ്രയിച്ചുമാണ് രാത്രി നേരങ്ങളിൽ ഇവർ തങ്ങുന്നത്. ശരാശരി 100 മുതൽ 120 km വരെയാണ് ഒരു ദിവസം സഞ്ചരിക്കുക. 40 കൊണ്ട് യാത്ര പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് ഇവരുടെ വിശ്വാസം. യാത്ര ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് എല്ലാ പണ്ടേ ഉള്ള ഉള്ളിലുള്ള ഒരു ആഗ്രഹമായിരുന്നു കാശ്മീരിലേക്ക് വരെയുള്ളൊരു യാത്ര. ഇതര സംസ്ഥാനങ്ങൾ തേടി, അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങൾ തേടി, മറ്റുള്ള സംസ്കാരങ്ങൾ തേടി, അവിടുത്തെ ഭക്ഷണ രീതികൾ, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ, മറ്റുള്ള മത വൈവിധ്യങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കി ഒരു യാത്ര ചെയ്യണമെന്ന് പണ്ടേ മനസ്സിലുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഈ ആഗ്രഹത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്നുള്ളത് ഒരുപാട് വഴികളുണ്ട് മനസ്സ് ഉള്ളിൽ. കാരണം പുറത്ത് തന്നെ നമുക്ക് ബൈക്കിലൂടെ പോകാം, ട്രെയിനിലൂടെ സഞ്ചരിക്കാം. അങ്ങനെ ബൈക്ക് എന്ന ഒരു ബൈക്കിലൂടെ യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ പെട്രോൾ വില വർധന തന്നെ വല്ലാതൊരു തിരിച്ചടിയായി. അങ്ങനെയാണ് സൈക്കിൾ എന്തുകൊണ്ട് എന്നും ദിനം പ്രതി യാത്ര ചെയ്യുന്ന, അല്ലെങ്കിൽ എക്സസൈസിന് വേണ്ടി ഉപയോഗിക്കുന്ന സൈക്കിളിലൂടെ കാശ്മീരിലേക്ക് ഒരു യാത്ര പോയിട്ടുള്ളത്. അങ്ങനെ യാത്രയുടെ 3 രാവിലെ 7 പയ്യന്നൂരിൽ നിന്നുമാണ് ഇവർ യാത്ര ആരംഭിക്കുന്നത്. സ്വപ്നയാത്രയ്ക്കൊപ്പം സാധാരണക്കാരന്റെ ജീവിതം വഴിമുട്ടിക്കും വിധത്തിൽ നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന ഇന്ധന വില വർധനവിനെതിരെയുള്ള പ്രതിഷേധം കൂടിയാണിതെന്നാണ് അജ്മലും സുഹൈലും പറയുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കെ എസ് കെ ടി യു പെരളം നോർത്ത് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുത്തൂർ പുന്നക്കോടൻ കലാസമിതിയിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചു. യോഗം കെ എസ് കെ ടി യു സംസ്ഥാന സെക്രട്ടറി എൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ പെരളം നോർത്ത് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷേമനിധി അംഗങ്ങളുടെ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി എൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്ത ഒരു സവിശേഷമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. മനുഷ്യൻ എന്ന് പറയുന്നത് തന്നെ ഒരു സാമൂഹ്യ ജീവിയാണ്.
അപ്പോൾ കൂട്ടായ്മ, പരസ്പര സഹായം, ഇതെല്ലാം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നിലനിൽപ്പിനും ജീവിതത്തിനും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. എം രാഘവൻ, പി രമേശൻ, ടി ഗോപാലൻ, പി പി സുരേന്ദ്രൻ, ടി നാരായണൻ, വി പത്മനാഭൻ, കെ രമേശൻ, കെ സതീശൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വഴുതിനയിൽ പുഴുക്കളുടെ ആക്രമണം രൂക്ഷമാകുന്നു. ഇതോടെ കർഷകർ പ്രതിസന്ധിയിലുമായി. കരിവള്ളൂർ പുത്തൂരിലെ വഴുതിനകളിലാണ് വ്യാപകമായി പുഴുക്കളുടെ ആക്രമണമുണ്ടായിരിക്കുന്നത്. പുത്തൂർ വഴുതിന പേരുകേട്ട ഒരിനമാണ്. പുത്തൂർ അയോളത്ത് കൃഷി ചെയ്യുന്ന വഴുതിനകളിൽ ഇലചുരുട്ടി രോഗം വ്യാപകമാവുകയാണ്. വളരെ പ്രതീക്ഷയോടെയാണ് ഒരു കൂട്ടം കർഷകർ ഇവിടെ വ്യാപകമായി തന്നെ വഴുതിന കൃഷി ചെയ്തത്. പക്ഷേ ഇലകൾ ചുരുണ്ടു തുടങ്ങുകയും മഞ്ഞ നിറമാവുകയും ചെയ്തതോടെ കർഷകർ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇത്തരത്തിൽ ഇലകളിൽ രോഗം ബാധിക്കുന്നതോടെ വഴുതിന ചെടിയുടെ വളർച്ച മുരടിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെതിരെ കർഷകർ ജൈവ കീടനാശിനി പ്രയോഗം നടത്തുന്നുണ്ട്. ഒന്നും ഫലവത്താകുന്നില്ലെന്ന് മാത്രം. വളരെ പ്രതീക്ഷയോടെ നട്ട വഴുതിനകളിൽ പലതും ഇത്തരത്തിൽ മുരടിച്ചു പോകുന്നത് നിരാശയോടെ കണ്ടു നിൽക്കാനേ കർഷകർക്ക് സാധിക്കുന്നുള്ളൂ. പലയിടത്തു നിന്നും വായ്പയെടുത്താണ് പലരും കൃഷി ചെയ്തിരിക്കുന്നത്. വഴുതിനകളിൽ രോഗമെത്തിയതോടെ കർഷകർ കടക്കെണിയിലേക്ക് നീങ്ങുകയാണ്. വെളുപ്പുള്ളിയിൽ വരുന്നുണ്ട്, അതിന് ആയിട്ട് സമീപിച്ചിട്ട് അതിന്റെ കീടനാശിനി കൊണ്ട് തെളിച്ചാൽ അതിന് നല്ല ഉപകാരം കിട്ടും. പിന്നെ ഉടിച്ചു കളയാൻ പറ്റും. ഇത് പിന്നെ കാണുന്നുണ്ടെങ്കിൽ ഇലയിൽ അടിച്ച് കാണുന്ന താമസം. അതായത് എല്ലാം ഉടിച്ച് പരിച്ചു കളിച്ചാൽ ഉടിച്ചു കളഞ്ഞാൽ എല്ലാം കുറേ നശിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.